വളരെയധികം എക്സ്പെക്റ്റേഷനുമായിട്ട് ഇന്നലെ ഒരു സിനിമ കണ്ടു, കൂമൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസിൽ കണ്ടതുപോലെ തന്നെ, അത്രയ്ക്കും ഒരു നല്ലൊരു പടം തന്നെയായിരുന്നു കൂമൻ. സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറിനകം തന്നെ ആ ഗ്രാമത്തിൽ ഒരു മോഷണം നടക്കുകയാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മോഷണം നടക്കുകയാണ്. ഏകദേശം ഇന്റർവെൽ ആകുന്നതിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് മോഷ്ടിക്കുന്നത് ആരാണെന്ന് അറിയാം. പക്ഷെ പോലീസുകാർക്ക് ഇത് കണ്ടുപിടിക്കാൻ ആകാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ വിചാരിക്കും ഇനി അടുത്തത് എന്തായിരിക്കും സ്റ്റോറി, കാരണം കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല സ്റ്റോറി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടെ കൊലപാതകം നടക്കുന്നത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു കൊലപാതകം നടക്കുകയും അത് ഓൾഡ് കൊലപാതകമായിട്ട് അല്ലെങ്കിൽ ഓൾഡ് സൂയിസൈഡായിട്ട് കണക്ട് ആവുകയും അങ്ങനെ കണക്റ്റായി തമിഴ്നാട് കേരള കണക്ഷൻ വരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് ലാസ്റ്റ് വില്ലനെ നമ്മൾ കാണുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു സിനിമ ഉണ്ടെങ്കിൽ അത് കൂമൻ തന്നെയായിരിക്കും. കാരണം പെർഫോം ചെയ്യാൻ മാക്സിമം സീൻസ് ഇതിൻ്റെ അകത്ത് ആസിഫ് അലിക്ക് ഉണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ സിനിമ തുടങ്ങിയ ഒരു അരമണിക്കൂറിനകം നമുക്ക് ആസിഫ് അലിയുടെ ഒരു സ്വഭാവം